ചന്ദ്രസാറിന് കുടിക്കാൻ കട്ടൻ ചായ വല്ലതും വേണോ? അയ്യോ വേണ്ട, നിങ്ങളല്ലേ പറഞ്ഞത് മനസ്സിൽ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി ഓരോന്നുണ്ടാക്കാൻ. കെട്ടിയോളു മാർഗേ പറ്റൂന്ന്. തൽക്കാലം എന്റെ കെട്ടിയോളു ഇവിടെ ഉണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇയാളോട് പറഞ്ഞോളാം. ഞാനെന്ന് പറഞ്ഞതിനൊരു തിരുത്തുണ്ട് സാറേ. എന്ത് തിരുത്ത്? അമ്മമാരെ കഴിഞ്ഞ പിന്നെ കെട്ടിയോളു മാർഗേ പറ്റുള്ളൂന്നാ. വേണ്ട വേണ്ട, ഇനി കിടന്ന് ഉരുളണ്ട. നീ പറമനു, എന്താ നീ പറയാമെന്ന്? അനുമോളെ ദത്തെടുക്കാൻ തീരുമാനിച്ചത് നല്ല കാര്യം തന്നെയാ. പക്ഷെ ചില കാര്യങ്ങള് നമ്മൾ ക്ലിയർ ചെയ്യണം. പത്മിനിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വേണം. അവൾ ചോദിച്ചുകൊണ്ടല്ല, അതിൽ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് തോന്നിയതുകൊണ്ടാ. അവൾ എന്ത് ചോദിച്ചു? കുട്ടിയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന്. പക്ഷേ 7 വർഷമായിട്ട് അങ്ങനെ ഒരാളെ കുറിച്ച് ഒരു വിവരവും ഇല്ലെങ്കിൽ ആള് മരിച്ചതായിട്ട് കണക്കാക്കാന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് കാര്യമില്ലമ്മേ. നാളെ ഒരു സുപ്രഭാതത്തിൽ അയാൾ അവകാശം പറഞ്ഞു വരില്ല എന്ന് ആര് കണ്ടു? അങ്ങനെ വന്നാൽ ആകെ പുലിവാലാകുമെന്നല്ലേ വക്കീല് പറഞ്ഞത്? അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവളുടെ ഉള്ളിൽ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ അവളെ ബലിയിടാൻ അത്രയും നിർബന്ധിച്ചിട്ടും ബലിയിടില്ല എന്ന് വാശി പിടിച്ചത്. അത് സത്യമാണെന്ന് തെളിയുകയും ചെയ്തല്ലോ. ഭഗവാനെ, അത് ഓർക്കുമ്പോ ഇപ്പോഴും ഉള്ളു വിറയ്ക്കുക. അച്ഛനോട് അവൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്. എന്നെങ്കിലും അവളുടെ അച്ഛൻ വന്ന് വിളിച്ച അവൾ കൂടെ പോവും. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അച്ഛൻ വന്ന് വിളിച്ച അങ്ങനെ അവൾക്ക് കൂടെ പോകാൻ പറ്റുമോ മോനു? അയാളെ സ്നേഹിക്കാൻ പറ്റുമോ? അവളുടെ അമ്മ അച്ഛനെ കുറിച്ച് അവളോട് പറഞ്ഞിട്ടുള്ള വാക്കുകളിലൂടെയാണ് അവൾ അച്ഛനെ സ്നേഹിക്കുന്നത്. പക്ഷേ അവളുടെ അമ്മയെ ഉപേക്ഷിച്ചു പോകുന്നില്ലേ സാറേ അങ്ങേര്? ആയിരിക്കാം, പക്ഷെ അനു പറയുന്നത് അവളുടെ അച്ഛന് അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കാത്തു കാത്തിരുന്ന് തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും ഒരിക്കൽ പോലും അവളുടെ അമ്മ അവളുടെ അച്ഛനെ തള്ളിപ്പറയുകയോ ഒരു മോശം പറയുകയോ ചെയ്തിട്ടില്ല എന്നാ അവള് പറയുന്നേ. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യണോന്നാ നീ പറയണത്? ദത്തെടുത്ത് കഴിഞ്ഞാ പിന്നെ ഏട്ടനോ ഏട്ടത്തിക്കോ അമ്മയ്ക്കോ അതിന്റെ പേരിൽ ഒരു വിഷമം ഉണ്ടാവരുത്. നീ എന്താ ഉദ്ദേശിക്കുന്നെന്ന് തെളിച്ചു പറമോനോ? അവളുടെ അച്ഛന്റെ അനുവാദത്തോടെ വേണം നമ്മൾ അവളെ ദത്തെടുക്കാൻ. നമ്മൾ അയാളെ കണ്ടുപിടിക്കണം. അതിനിപ്പോ ആ മനുഷ്യനെ എങ്ങനെ കണ്ടുപിടിക്കും? ആര് കണ്ടുപിടിക്കും? ആ റിസ്ക് എനിക്ക് വിട്ടേര്. അനുമോളുടെ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ചോളാം. ഏട്ടൻ എന്നെ അതിന് സഹായിച്ചാൽ മാത്രം മതി. ഇത്രയും കാലം അവളെ വേണ്ടാത്ത ആ അച്ഛൻ അവൾക്കൊരു ബാധ്യതയാകുകയുള്ളൂ. അത് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അയാളുടെ അനുവാദത്തോടെ വേണം ദത്തെടുക്കാൻ. പിന്നെ പേടിക്കണ്ടല്ലോ. ഒറ്റയ്ക്കാണോ അതോ വേറെ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് കഴിയുകയാണോ എന്നൊന്നും അറിയില്ലല്ലോ. അതാ പറഞ്ഞത്, ആ മനുഷ്യൻ അനുമോൾക്കൊരു ബാധ്യതയാവുമെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന്. ഇതാണമ്മേ അതിന്റെ ശരി. എന്താ ഏട്ടനൊന്നും മിണ്ടാത്തെ? നീ പറഞ്ഞതൊക്കെ ശരിയായ കാര്യം തന്നെയാ. അതുകൊണ്ടാ ചന്ദ്രനൊന്നും മിണ്ടാത്തത്. എന്തായാലും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. മോനു പറഞ്ഞതുപോലെ അനുമോളുടെ അച്ഛനെ കണ്ടുപിടിച്ച് ആ മനുഷ്യന്റെയും കൂടെ അനുവാദം വാങ്ങിയിട്ട് സമ്മതപത്രം ഒപ്പിടിയിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങള്. ഏട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ഒരിത്തിരി വൈകിയാലും ദത്തെടുക്കൽ നടക്കും, എല്ലാം മംഗളമാവും. Thank you.
പുരുഷന്റെ പുരുക. നീ എന്തൊക്കെ കളികളെ കളിക്കുന്നേ? വരുമോ ചാരേ നിന്നച്ഛൻ, വരുമോ ചാരേ നിന്നച്ഛൻ. നല്ല സന്തോഷത്തിലാണല്ലോ അനുമോള്. എന്താണ്, അച്ഛൻ ചാരത്തെത്തുന്നുള്ള സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും അനുമോൾക്ക് വേണ്ടി ഞാനൊരു സി ബി ഐ അന്വേഷണവുമായി ഇറങ്ങാൻ പോവാ. സി ബി ഐ അന്വേഷണോ? നേരറിയാൻ സി ബി ഐ. നിന്റെ അച്ഛനെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. ദത്തെടുക്കുന്നതിന് മുൻപ് നിന്റെ അച്ഛന്റെ അനുവാദം വാങ്ങണം. ഇല്ലെങ്കിൽ ദത്തെടുത്ത് കഴിയുമ്പോ നിന്റെ അച്ഛൻ അവകാശവാദവും കൊണ്ട് വന്നാലോ? അച്ഛൻ അനുവാദം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ? സമ്മതിക്കാന്ന് വന്നാൽ മോളുടെ ഇഷ്ടത്തിന് വിടും. പറയ്, എന്താ മോളുടെ ഇഷ്ടം? എനിക്ക് ഈ ശ്രീമംഗലത്ത് താമസിക്കാൻ വേണം, അച്ഛനെ കിട്ടാൻ വേണം. ഇത് രണ്ടും കൂടി ആഗ്രഹിച്ചാ നടക്കുവോ? നടക്കുമെന്ന് നമുക്ക് നോക്കാം. സാർ എന്തായാലും നേരെ അറിയാനുള്ള സി ബി ഐ അന്വേഷണം നടത്തി നോക്ക്. ആദ്യം അച്ഛനെ കണ്ടുപിടിക്ക്. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ഒരു കാര്യത്തിന് വേണ്ടി അന്വേഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കുമെന്നല്ലേ പൗലോ കൊയ്ലോടെ ആൽക്കമിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്? അന്ന് ഗുരുസ്വാമി മംഗളത്ത് കാവിലെ സ്റ്റേജിൽ വെച്ച് നിധി തേടിപ്പോയ സാന്റിയാഗോയുടെ കാര്യം പറഞ്ഞു കേട്ടപ്പോ മുതലേ അത് വായിക്കണമെന്ന് ആഗ്രഹിച്ചതാ. സ്കൂൾ ലൈബ്രറിന്ന് അത് തപ്പിയെടുത്ത് മുഴുവനും വായിച്ചു. വെരി ഗുഡ്. എന്നാ ആൽക്കമിസ്റ്റിനെ കൊണ്ട് നിന്റെ അച്ഛനെ കണ്ടെത്താൻ എനിക്കും പറ്റണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒന്ന് അനുഗ്രഹിച്ചാലും? സർവമംഗളങ്ങളും ഭവിക്കട്ടെ. അന്വേഷിക്കുന്ന ആളെ കണ്ടെത്താൻ പ്രകൃതിയും പ്രപഞ്ചവും കൂടെ ഉണ്ടാകട്ടെ. മംഗളാനുഭവം. അതെ ചന്ദ്രേട്ട, മോഹന്റെ ഈ അന്വേഷണം ആപത്താകില്ലേ? എങ്ങനെ തടയും? മോഹൻ ഇങ്ങനെ ഒരു അന്വേഷണം ഇറങ്ങുന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. സ്വന്തം നിഴലിനെ തേടി തന്നെ അലയാൻ പോണെന്ന് അവനോട് എങ്ങനെ പറയും? അന്വേഷണത്തിന്റെ ഒടുവിൽ തിരിച്ചറിഞ്ഞാലോ? ചന്ദ്രകൻ എന്താ ആലോചിക്കണേ? സത്യത്തിനിപ്പോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളില് മോഹനവളെ തിരിച്ചറിയരുതെന്നാണോ നിമ്മി പ്രാർത്ഥിക്കുന്നത്? എന്താ താനിങ്ങനെ അമ്പരന്ന് നോക്കുന്നേ? പറയൂ നിമ്മി, മോഹൻ അവളുടെ അച്ഛനെ തേടി പോകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന അതുകൊണ്ടല്ലേ? നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? അവളുടെ സ്വപ്നങ്ങൾ അറിഞ്ഞില്ലെന്ന് നടിക്കുന്നത് സങ്കടമല്ലേ? എന്നെങ്കിലും ഒരിക്കല് മോഹൻ എല്ലാം അറിയും, അറിയണം. പക്ഷെ അത് പെട്ടെന്നായി പോകുന്നൊരു പേടി. അവളെ സ്നേഹിച്ചും താലോലിച്ചും കൊതി തീർന്നിട്ടില്ല എനിക്ക്. അവള് വല്യമ്മയെന്ന് വിളിക്കുമ്പോഴൊക്കെ അമ്മ അമ്മയെന്ന എന്റെ കാതില് കേക്കണേ. അവളെ അച്ഛനെ അന്വേഷിച്ചുള്ള മോഹന്റെ ഈ പോക്ക് കുറച്ചുകൂടെ ഒന്ന് മാറ്റിവെക്കാൻ ഞാൻ മോഹനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. കുറച്ചുനാളുകൂടി മാത്രം ഞാൻ ചോദിക്കട്ടെ ചന്ദ്രേട്ട. ചെല്ല്. താൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞ അതുപോലും വേണ്ടെന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ചെല്ല്, താൻ ചെന്ന് മോഹനോട് ചോദിക്കേ.
ചേട്ടത്തിയോടോ ഏട്ടനോടോ ഒരു കാര്യം ചോദിക്കണമെന്ന് ദേ ഇപ്പൊ ഓർത്തേ ഉള്ളൂ ഞാൻ. എന്താ മോഹൻ? അനുവിന്റെ ആ മാമനുണ്ടല്ലോ നന്ദൻ, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഒന്ന് വേണം. അനുവിന്റെ അച്ഛനെ കുറിച്ച് അവളെക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് നന്ദൻ അറിയാമായിരിക്കുമല്ലോ. ഇനിയും അനുമോട് അച്ഛനെ കണ്ടുപിടിക്കാൻ ഒരു അന്വേഷണം വേണോ മോഹൻ? അതെന്താ ഏട്ടത്തി അങ്ങനെ ചോദിച്ചേ? അനുമോളുടെ അച്ഛനെ അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചപ്പോ ഏട്ടനും ഏട്ടത്തിയും വളരെ പോസിറ്റീവായിട്ടാണല്ലോ സംസാരിച്ചത്. പെട്ടെന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു മനമാറ്റത്തിന് കാരണം? മോഹൻ അറിയാലോ, മക്കളില്ലാത്ത ഞങ്ങൾക്ക് പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് മനം ഉരുകി നടന്നതിന്റെ ഫലമായിട്ട് ഈശ്വരൻ തന്ന നിധിയാണ് അനുമോള്. സത്യം പറഞ്ഞ ഇപ്പൊ എന്റെ മനസ്സില് ഞാൻ തന്നെ അവളെ പ്രസവിച്ചു എന്നൊരു തോന്നലാ. ചന്ദ്രേട്ടനാണെങ്കിൽ അവളെ കുറച്ചുനാള് വിട്ടുനിന്നതിന്റെ നൊമ്പരം മനസ്സിൽ നിന്ന് മാറിയിട്ടുമില്ല. ഈ അവസ്ഥയില് അവളുടെ അച്ഛൻ അവളെ തിരിച്ചറിഞ്ഞ, അവളെ വേണമെന്ന് അവകാശവാദം പറഞ്ഞ ഞങ്ങൾക്ക് അവളെ നഷ്ടപ്പെടുന്നൊരു ടെൻഷനാണിപ്പോ. അവളില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്കാവില്ല. ഏട്ടത്തിയുടെ ഏട്ടന്റെയും മനസ്സറിയാത്തവനല്ലോ ഞാൻ. അതുകൊണ്ട് തന്നെയാ അവളുടെ അച്ഛനെ അന്വേഷിച്ച് കണ്ടെത്തി അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ മനുഷ്യന്റെ കൂടി പൂർണ്ണ സമ്മതത്തോടെ വേണം ദത്തെടുക്കാനെന്ന് ഞാൻ പറയാൻ കാരണം. എന്താന്ന് വെച്ചാ പിന്നീട് ഇതിന്റെ പേരിൽ നമുക്കാർക്കും സ്വസ്ഥതയില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ ഇടയാവരുതെന്ന് കരുതിയിട്ടാ. ഇത്രയും വർഷം അന്വേഷിച്ചു വരാത്തൊരു അച്ഛനെ നമ്മളായിട്ട് അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിച്ച് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോന്ന് ഞാൻ ചോദിച്ചേ. അനുമോളെ സംബന്ധിച്ചിടത്തോളം അവളുടെ മനസ്സില് അച്ഛനോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയുണ്ടെന്ന് എനിക്കറിയാം. എന്നെങ്കിലും അവളുടെ അച്ഛൻ അവളെ തേടി വരുമെന്നും അവളുടെ അമ്മയോട് ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിക്കുമെന്നും ഒക്കെ ഉള്ളൊരു സ്വപ്നവും നെഞ്ചിൻ കൂട്ടിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ടാ അവൾ നടക്കുന്നത്. ആ സ്വപ്നം മാഞ്ഞു പോകാതെ അവളെ ഏട്ടനും ഏട്ടത്തിയും ദത്തെടുത്താല് എന്നും ആ സ്വപ്നം അവളുടെ മനസ്സിൽ മായാത്തൊരു നൊമ്പരമായിട്ട് കിടക്കും. പക്ഷെ അച്ഛനെ നേരിൽ കാണുകയും അവൾ കരുതുന്ന പോലൊരു അച്ഛനല്ല അയാളെന്നും അയാൾ അവൾക്കൊരു ബാധ്യതയാകുമെന്ന് നേരിട്ട് അവൾ മനസ്സിലാക്കിയാൽ നമ്മൾ അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അതോടെ ആ സ്വപ്നത്തിൽ നിന്ന് അവൾ എന്നേക്കുമായി പുറത്തു വരും. പൂർണ്ണ മനസ്സോടെ ഏട്ടനെ ഏട്ടത്തെയും സ്നേഹിക്കും. നിർമ്മലയെടുത്തി പ്രസവിച്ച സ്വന്തം മകളാകും. അപ്പോഴേ നമുക്കൊക്കെ സന്തോഷമുണ്ടാവും. പക്ഷെ മോഹൻ കരുതുന്ന പോലെ അവള് സ്വപ്നം കാണുന്നത് പോലെ അമ്മയോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവളെ നെഞ്ചോട് ചേർക്കാൻ കാത്തിരുന്നൊരു അച്ഛനാണ് അയാളെങ്കിലോ? അവളെ കാണാൻ കാത്തു കാത്ത് അലഞ്ഞു നടക്കുന്ന ഒരു അച്ഛനാണ് അയാളെങ്കിലോ? ഏ ഇല്ല ഏട്ടത്തി, അവളുടെ അച്ഛൻ അങ്ങനെ ഒരാളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ ആഗ്രഹമല്ലേ? നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു അച്ഛനല്ല അയാളെങ്കിലോ? അയാളെ അന്വേഷിക്കാതെ നമ്മൾ അവളെ ദത്തെടുത്തിട്ട് നാളെ ഒരിക്കല് ഏട്ടത്തി പറഞ്ഞതുപോലെ അവളെ അന്വേഷിച്ച് അലഞ്ഞു നടന്ന ഒരച്ഛൻ അമ്മയോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് അവളെ നെഞ്ചോട് ചേർത്ത് താലോലിക്കാൻ കൊതിക്കുന്നൊരച്ഛനാണ് വരുന്നതെങ്കിൽ അന്നവള് ഏട്ടനെ ഏട്ടത്തെയും വിട്ടുപോകില്ല എന്ന് എന്താ ഉറപ്പ്? ഇന്നുള്ളതിനേക്കാളും ഇരട്ടി വേദന അനുഭവിക്കേണ്ടി വരില്ലേ നമുക്കൊക്കെ? എന്താ ഏട്ടത്തിയൊന്നും മിണ്ടാത്തത്? അതുകൊണ്ടാ ഞാൻ പറയുന്നത് അവളുടെ അച്ഛനെ കണ്ടെത്തണമെന്ന്. എനിക്ക് തോന്നുന്നത് ഏട്ടത്തി പറഞ്ഞ പോലെയൊക്കെയുള്ള ആളാണെങ്കിൽ പോലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളായിരിക്കുമെന്നാ. മാത്രമല്ല ഇത്രയും കാലം നഷ്ടപ്പെട്ടു പോയ അവളുടെ അമ്മയെ ഓർത്ത് ദേവദാസിനെ പോലെ ശോകഗാനം പാടി നടക്കുന്ന ആളൊന്നും ആയിരിക്കില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ബാധ്യതയിൽപ്പെട്ടിരിക്കുന്ന ആളായിക്കൂടെ? അതുകൊണ്ട് തന്നെ അവളെ മകളായി സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും വരാം. അതുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്ക.
വല്യമ്മയുടെ മുഖം എന്താ സങ്കടപ്പെട്ടിരിക്കുന്നെ? എന്തു പറ്റി? മോഹം മോൾ അച്ഛനെ തേടി കണ്ടുപിടിച്ച് മോളെ ദത്തെടുക്കാനുള്ള സമ്മതപത്രം വാങ്ങിക്കുമെന്ന് പറഞ്ഞ് വാശിയില്ല. പത്മിനിയോടുള്ള വാശി കൊണ്ടാണ് അന്വേഷിച്ചിറങ്ങി കണ്ടുപിടിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നതെങ്കിലും ഒടുവിൽ അത് കലാശിക്കാൻ പോണത് പത്മിനിയുടെ തന്നെ നാശത്തിലായിരിക്കും. പത്മിനിയുടെ മാത്രമല്ല മോഹന്റെ മനസ്സമാധാനം അതോടെ തകരും. അതുകൊണ്ടാ ഈ അന്വേഷണം വേണ്ടെന്ന് മോള് പറയണം, എന്തെങ്കിലും പറഞ്ഞ് തടയണം. വല്യമ്മയ്ക്ക് തന്നെ പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ മോഹൻ അതിന് മോഹന്റേതായ ഒരു ന്യായങ്ങൾ പറയുക. മോളെ ദത്തെടുക്കാൻ നാളെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് ഈ അന്വേഷണം എന്നാ പറയണേ. വല്യമ്മ പറഞ്ഞിട്ടും അന്വേഷിക്കുന്നത് വേണ്ടാന്ന് വെക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ പറയും? മോഹൻ സാർ എന്തു വിചാരിക്കും? അല്ല, അച്ഛൻ എന്തു വിചാരിക്കും? അച്ഛൻ അന്വേഷിക്കുന്നത് അച്ഛനെ തന്നെയാണെന്ന് വല്യമ്മയ്ക്ക് അറിയാമല്ലോ. എന്തായാലും എനിക്ക് വീട് വിട്ടു പോകേണ്ടി വരില്ല. പിന്നെന്തിനാ വല്യമ്മ സങ്കടപ്പെടുന്നേ? സത്യങ്ങളെ മോഹൻ തിരിച്ചറിഞ്ഞ പിന്നെ ആകെ പ്രശ്നാവില്ലേ? എന്ത് പ്രശ്നം? നമ്മളാരും പറയാതെ തന്നെ അച്ഛൻ മനസ്സിലാക്കിയാല്, ഞാനാണ് മോളെന്ന് തിരിച്ചറിഞ്ഞാല് അതാണ് ഈശ്വരൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് കരുതാം. എന്റെ അമ്മ പറയാറുള്ള പോലെ പെൺകുട്ടികൾ അച്ഛനന്വേഷിച്ച് അങ്ങോട്ടല്ല ചെല്ലേണ്ടത്, അത് നാണക്കേടാ. ഇതിപ്പോ അച്ഛൻ അച്ഛനെ തന്നെ അന്വേഷിച്ച ഒടുവിൽ എന്നെ തിരിച്ചറിയുകയാണെങ്കിൽ അതല്ലേ നല്ലത് വല്യമ്മേ? ഇതിപ്പോ അച്ഛൻ അച്ഛനെ തന്നെ അന്വേഷിച്ച ഒടുവില് എന്നെ തിരിച്ചറിയുകയാണെങ്കിൽ അതല്ലേ നല്ലത് വല്യമ്മേ? എന്തായാലും വല്യമ്മയും വല്യച്ഛനെയും വിട്ട് ഞാൻ എങ്ങോട്ടും പോവില്ല. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ വീട്ടില്. പോരെ. എന്തായി മോഹൻ എന്ത് പറഞ്ഞു? മോഹൻ ഇപ്പോഴും അനുമോട് അച്ഛനെ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ഉറപ്പിച്ചു തന്നെയാ. അങ്ങനെ കണ്ടെത്തി അയാളുടെ സമ്മതം മേടിച്ചതിന് ശേഷം ദത്തെടുക്കുന്ന നല്ലെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. അച്ഛന്റെ അതേ നിലപാടിൽ തന്നെയാ മോളും. അനുമോളോട് സംസാരിച്ചോ? സംസാരിച്ചു. നമ്മൾ ആരും അറിയിക്കാതിരുന്നാലും അവിടെ അച്ഛൻ അവളെ കണ്ടെത്തി തിരിച്ചറിയുകയാണെങ്കിൽ അത് ഈശ്വര നിശ്ചയല്ലേന്നാ അവള് ചോദിക്കുന്നേ. അവിടെ അമ്മ പറഞ്ഞതുപോലെ പെമ്മക്കൾ അച്ഛനെ അന്വേഷിച്ച് അങ്ങോട്ടല്ല, അച്ഛൻ മോളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ അഭിമാനം ഉള്ളൂന്ന്. ഡാഡി അവളുടെ ഡാഡിയെ അല്ല അവളുടെ അച്ഛനെ കണ്ടെത്തരുത്, അതിന് സമ്മതിക്കരുത്. ഇല്ല മോളു, ഡാഡി കണ്ടെത്തും മുമ്പേ അയാളെ നമ്മൾ കണ്ടെത്തും. നമ്മളെ നേരിട്ടല്ല, അതിനൊക്കെ പറ്റിയ ആളെ നമ്മൾ കണ്ടെത്തും.